ഞാൻ ഏകദേശം 10-20,000 രൂപയിലധികം മുടക്കിൻ്റെ ഫ്രീഫയർ അക്കൗണ്ടാണ് വെറും ഒരു നിമിഷം കൊണ്ടില്ലാതായത്. നിങ്ങൾക്ക് ഈ ഒരവസ്ഥ വരായിരിക്കും. ചേട്ടാ, ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യൂ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. സോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, യു ആർ വാച്ചിങ് ഹിപ്സ്റ്റർ ഗെയിമിംഗ്. ഓരോ ഫ്രീഫയർ പ്ലേയേഴ്സും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കറിയുന്ന ഫ്രീഫയർ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. മനസ്സിലായോ? ഇന്നലെ ഒരു പയ്യൻ എനിക്ക് വാട്സ്ആപ്പിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് തന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഈ ഒരു പോസ്റ്റ് സത്യമാണോ? ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടിയേ? ഇതില് കയറി നിന്റെ ഐ ഡി പാസ്വേഡ് അടിച്ചാ നിന്റെ അക്കൗണ്ട് പോകുന്ന എനിക്കറിയാമോ? ഇതുപോലുള്ള കുറേയധികം ഫിഷിംഗ് ലിങ്കുകളും ഡബിൾ ടോപ്പ് അപ്പ് വെബ്സൈറ്റുകളും ഇപ്പോഴും ഓരോ ഫ്രീഫയർ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഇടയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നല്ല രീതിയിൽ ഷെയർ ആവുന്നുണ്ട്. ഇതിൽ ഒരു 90% ഫേക്ക് തന്നെയാണ്. ഗരീന ഒഫീഷ്യലി അപ്രൂവ് ചെയ്യാത്ത ഡബിൾ ടോപ്പ് അപ്പ് വെബ്സൈറ്റ് വഴി ഡബിൾ ടോപ്പ് അപ്പ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഡയമണ്ട് റീഫണ്ട് കൊണ്ടുമാണ് മെയിനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡയമണ്ട് റെസ്ട്രിക്ഷൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഫ്രീ ആയിട്ട് 1500 ഡയമണ്ട്, ജിയോ കുത്തനെ ഉയർത്തിയതിന് അംബാനിയുടെ വക ഒരു 1000 ഡയമണ്ട്, ഫ്രീ എലൈറ്റ് പാസ് ഫ്രീ 1200 ഡയമണ്ട്, ഇത്രയും കൊടുത്തിട്ട് താഴെ ഒരു ലിങ്കും കൂടെ കുത്തിയാൽ ലിങ്കിൽ കുത്തി അക്കൗണ്ടിന്റെ ഐ ഡി പാസ്വേഡ് കൊണ്ട് കളയാൻ പയ്യന്മാരെ ക്യൂ നിൽക്കും. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്, ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. ഇത്തരത്തില് വരുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ടോപ്പ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ സെക്യൂർ ആണോ, നമ്മുടെ പ്രൈവസി കാര്യങ്ങളെല്ലാം സെക്യൂർ ആണോ എന്നെങ്ങനെ തിരിച്ചറിയും? ഈ ഗെയിംസ് കർദിയോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഗരീന ഒഫീഷ്യൽസ് ഒഫീഷ്യലി അപ്രൂവ് ചെയ്തൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് കാണാം നമ്മുടെ ആ ഒരു ബ്രൗസർ ചിഹ്നത്തിൻ്റെ അവിടെ സെക്യൂർ എന്ന് പറയുന്ന ഒരു ലോക്ക് ചിഹ്നം കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കണക്ഷൻ സെക്യൂർ ആണ്. അതായത് ഈ ഒരു സൈറ്റിൽ നിങ്ങളുടെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് നമ്പർ, നിങ്ങൾ ആഡ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ സെക്യൂർ ആണ്, ഈ ഒരു സൈറ്റ് വിട്ട് പുറത്ത് പോകത്തില്ല. ഇത്തരത്തിൽ നമ്മൾ വെബ്സൈറ്റുകൾ, നമ്മൾ ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ സെക്യൂർ ആണോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ നമ്മുടെ പേയ്മെൻറ് കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പക്കായാണ്, സെക്യൂർ ആണ്. ഈ അടുത്തിടെയായിട്ട് ഇത്തരത്തിൽ ഡയമണ്ട് റെസ്ട്രിക്ഷൻ വരുന്നതും അതുപോലെ തന്നെ ഫ്രീഫയർ പ്ലേയേഴ്സിന്റെ അക്കൗണ്ട് ബാൻ ആവുന്നതിന്റെ എണ്ണവും വളരെയധികം കൂടിക്കൂടി വരികയാണ്. ഡയമണ്ട് ഇതുവരെ ടോപ്പ് ചെയ്യാത്തവരുടെ പോലും അക്കൗണ്ടിൽ ഡയമണ്ട് റെസ്ട്രിക്ഷൻ വരുന്നു. ഇതുവരെ ഹാക്കോ ഒരു രീതിയിലുള്ള മോഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാത്തവരുടെ അക്കൗണ്ട് ബാൻ ആയി പോകുന്നു. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഗരീനയ്ക്ക് അറിയാം. മെയിനായിട്ടും ഫ്രീഫയറിൽ രണ്ട് തരത്തിലുള്ള ബാനുകളാണുള്ളത്. ഒന്ന് ഡിവൈസ് ബാനും മറ്റൊന്ന് പെർമനൻ്റ് ബാനും. ഡിവൈസ് ബാനിൻ്റെ കാര്യത്തിൽ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഫ്രീഫയർ കളിക്കാൻ സാധിക്കുന്നതല്ല. ചില മോഡ് ആപ്ലിക്കേഷൻസ്, റൂട്ടർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ നമുക്ക് കളിക്കാൻ പറ്റും. അല്ലാതെ ഒരു രീതിയിലും ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൽ നമുക്ക് ഫ്രീഫയർ ഓപ്പൺ ചെയ്യാൻ പോലും സാധിക്കുന്നതല്ല. ഇനി പെർമനൻ്റ് ബാൻ. പെർമനൻ്റ് ബാനിൻ്റെ കേസിൽ നമുക്ക് ആ ഒരു ഫ്രീഫയർ അക്കൗണ്ട് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അത് ഒരു രീതിയിലും നമുക്ക് ആക്സസ് ചെയ്യാനോ സാധിക്കുന്നതല്ല. പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഹാക്ക് യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഹാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഹാക്ക് മാത്രമല്ല ബാനിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഗ്ലിച്ച് ഫയൽസ് യൂസ് ചെയ്യുന്നതും ബാനിനൊരു റീസണാണ്. അതുപോലെ തന്നെ ചില പർട്ടിക്കുലർ കേസുകളിൽ ഗെയിം ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പോലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. ഹാപ്പി മോഡ് അതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇതെല്ലാം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ആ ഒരു ഗെയിമിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതെല്ലാം ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യുക, പോയാൽ നിങ്ങൾക്ക് മാത്രം പോയി. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രീഫയർ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഡബിൾ ടോപ്പ് അപ്പ് സ്കാം വെബ്സൈറ്റുകളിൽ ചെന്ന് വീഴാതിരിക്കുക, അക്കൗണ്ട് കൊണ്ട് കളയാതിരിക്കുക, റെസ്ട്രിക്ഷനിൽ ചെന്ന് വീഴാതിരിക്കുക, അക്കൗണ്ട് കളയാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രീഫയർ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓളം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു കിടിലൻ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ഗൈസ്.